വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ചെറുപ്പം പുലരുന്ന രാവും അണയുന്ന സന്ധ്യയും അതിനിടയിലെ ജീവിക്കാനുള്ള നെട്ടോട്ടവും മാത്രം കണ്ടുവളർന്ന സേലത്തിൽ നിന്ന് 36 കിലോമീറ്ററോളം ഉള്ളിൽ ഇല്ലായ്മയുടെ ഇതൾവാടിത്തുടങ്ങിയ ചിന്നപ്പമ്പട്ടി എന്നൊരു ഗ്രാമമുണ്ട്. പരാധീനതകളുടെ പരിഭവങ്ങളുടെ കഥകൾ ഉറങ്ങുന്ന മണ്ണ് ഇടയ്ക്കെവിടെയോ റേഡിയോ വഴി കേട്ടിരുന്നൊരു വാക്ക് ക്രിക്കറ്റ്. അതിനുമപ്പുറം അവിടെയുള്ള പലർക്കും അതെന്താണെന്നറിയില്ല. പക്ഷേ ഉരുണ്ട ചളി പിടിച്ച ടെന്നീസ് ബോളും കറ പിടിച്ച മരപ്പലകയും അവിടെയുള്ള ചിലരുടെ സ്വപ്നങ്ങളിൽ അന്ധിശ്വാസം വലിപ്പിച്ചില്ല. പൗറിനും തൊഴിലാളിയായ പിതാവും റോഡരികിൽ കോഴിക്കട നടത്തിയിരുന്ന അമ്മയും മൂന്ന് സഹോദരിമാരും അനിയനും മൂത്ത മകനായി അദ്ദേഹവും സർക്കാർ വിദ്യാലയത്തിൽ പഠിച്ചെങ്കിലും ഒരു പുസ്തകമോ പേനയോ വാങ്ങാൻ ഇല്ലായ്മ ആ കുടുംബത്തെ വേട്ടയാടിയിരുന്നു. പക്ഷേ അവിടെയെല്ലാം കൂടെ പിറന്നില്ലെങ്കിലും കൂടെ പിറപ്പായ ഒരാൾ ആ കുടുംബത്തെ കരകയറ്റിയിരുന്നു. 5ാം ക്ലാസ് മുതൽ ടെന്നീസ് ബോളിൽ അവർക്കറിയാവുന്ന ക്രിക്കറ്റ് കളിച്ചു തുടങ്ങി. പക്ഷേ അത്ഭുതം എന്താണെന്നാൽ ക്രിക്കറ്റ് ബോൾ എന്താണെന്ന് പോലും അദ്ദേഹം അറിഞ്ഞത് തൻ്റെ 20ാം വയസ്സിലാണ്. നിങ്ങൾ കൂഹിക്കാൻ കഴിയുമോ ആ ഗ്രാമം എന്തായിരുന്നെന്ന്, അവിടെയുള്ളവരുടെ അവസ്ഥ എന്തായിരുന്നെന്ന്? തന്നെ സഹായിക്കുന്ന, തനിക്ക് അവസരം നേടിക്കൊടുത്തിരുന്ന ആ ഏട്ടൻ്റെ സഹായത്തോടെ പല കളികളും അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ ഇറങ്ങാൻ കഴിഞ്ഞു. പക്ഷേ അവിടെയും കളിക്കാനുള്ള ഡ്രസ്സോ ഷൂവോ എന്തിന്? കളി നടക്കുന്ന ഇടങ്ങളിലേക്കുള്ള യാത്രയ്ക്കുള്ള പൈസ പോലും ആ യുവാവിലുണ്ടായിരുന്നില്ല. ടൂർണമെന്റ് കളിച്ചു കിട്ടുന്ന പണം ശേഖരിച്ചു വെച്ച് ആവശ്യത്തിന് മാത്രം, അത്യാവശ്യങ്ങൾക്ക് മാത്രം അദ്ദേഹം ചിലവാക്കിക്കൊണ്ടിരുന്നു. കളിക്കുന്ന ടീം തരുന്ന ഷൂ ഒരു വർഷത്തോളം എടുത്തുവെച്ച് സൂക്ഷിച്ച് അദ്ദേഹം ക്രിക്കറ്റിനെ സ്നേഹിച്ചു. അതിലുപരി തൻ്റെ ഇല്ലായ്മയെ സ്നേഹിച്ചു. സേലത്തിൽ നിന്ന് ആദ്യമായി, ആ നാട്ടിൽ നിന്ന് ആദ്യമായി 2014 തമിഴ്നാടിന് വേണ്ടി രഞ്ജി ട്രോഫി കളിക്കാൻ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. പക്ഷേ അവിടെ ബോളിംഗ് ആക്ഷനിൽ സംശയം പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്തി. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതെന്ന് അദ്ദേഹം കുറിച്ചിട്ട സംഭവം. പിന്നീടുള്ള തിരിച്ചുവരവിൽ തമിഴ്നാട് പ്രീമിയർ ലീഗിൽ നടരാജനാരെന്ന ആളുകൾ അറിയാൻ തുടങ്ങി. മിന്നും പ്രകടനം വഴി IPLൽ പഞ്ചാബ് ലേലത്തിൽ അദ്ദേഹത്തെ സ്വന്തമാക്കി. പക്ഷേ അവിടെ നടരാജൻ എന്ന കളിക്കാരന് വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചില്ല. പിന്നീട് കാലിന് പരിക്ക് പറ്റി. ഒരു വർഷത്തോളം വീണ്ടും കളിയിൽ നിന്ന് ആ പേര് നീങ്ങിപ്പോയി. പക്ഷേ കാലം അയാളെന്ന പൂക്കാലത്തെ കൈവിടാൻ തയ്യാറല്ലായിരുന്നു. അടുത്ത ലേലത്തിൽ ഹൈദരാബാദ് അദ്ദേഹത്തെ ലേലത്തിൽ വാങ്ങി. പക്ഷേ അവസരം വീണ്ടും അവിടെ മങ്ങിത്തുടങ്ങി. ഹൈദരാബാദ് ടീമിലെ പ്രതിഭാ ധാരാളിത്തം നടരാജൻ എന്ന പേരിനെ പിന്നോട്ട് വലിച്ചു. പിന്നെയുള്ള രഞ്ജി ട്രോഫിയിൽ തിളങ്ങിയ നടരാജൻ എന്ന മനുഷ്യനെ IPL വീണ്ടും തിരികെ വിളിച്ചു. മുത്തയ്യ മുരളീധരൻ, VVS ലക്ഷ്മൺ തുടങ്ങിയ ഇതിഹാസങ്ങളുടെ നിർദ്ദേശങ്ങൾ നടരാജൻ എന്ന യുവാവിൻ്റെ കാതുകളിൽ മുഴങ്ങി. ഒരൊറ്റ IPL സീസൺ നടരാജൻ ആരെന്ന് ലോകം വിലയിരുത്തി. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വഴിയുണ്ടായിരുന്നില്ലെന്ന്, 20 വയസ്സുവരെ ക്രിക്കറ്റ് ബോൾ എന്താണെന്ന് അറിയില്ലായിരുന്നെന്ന്, എൻ്റെ തുടക്കം ടെന്നീസ് ബോളാണെന്ന്, പുസ്തകമോ പെൻസിലോ വാങ്ങാൻ പൈസ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അനവധി ഇല്ലായ്മകൾ നേരിട്ട ഒരാൾ ഓസ്ട്രേലിയൻ മണ്ണിൽ, ചരിത്രം ഉറങ്ങുന്ന മണ്ണിൽ ഇന്ത്യൻ പതാകയുടെ പ്രൗഢി വാനോളം ഉയർത്താൻ ഇറങ്ങിയിരിക്കുന്നു, തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നുമാവില്ലെന്ന് സാഹചര്യം കുറിച്ചു വെച്ച ഒരാൾ ഓടിത്തുടങ്ങിയ ഓട്ടം ഇന്ത്യൻ ക്രിക്കറ്റിൽ ടി നടരാജൻ എന്ന യോർക്കർ വിദഗ്ധൻ എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നു. അതെ, അയാൾ കടന്നു വന്ന സാഹചര്യം ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് അയാളെ പോലെ 1000 മനുഷ്യർക്കുള്ള പാതയാണ്, പാഠമാണ്. ഒരൊറ്റ പേര്, തങ്കരശു നടരാജൻ, ദ ലെജൻഡ്.